കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു, ഒരു ചാർലി പെങ് എന്നൊരു ചൈനക്കാരനെയും 43-44 വയസ്സുണ്ട്, ഒരു ചൈനീസ് ഒരു ലേഡിയെയും ഡൽഹിയിലെ ഒരു കച്ചവട ബിസിനസ്സുകാരനെ അവാല സ്കാമിനെ അവാല കടത്തുകയാണ് ഇവരെ മൂന്ന് പേരെയും ഇൻകംടാക്സുകാർ അറസ്റ്റ് ചെയ്തു. ചാർലി പെങ്ങിനെ 2018 ഒന്ന് അറസ്റ്റ് ചെയ്തിരുന്നു, കാരണം അയാൾ ചൈനക്കാരനാണ്. അയാൾ 2013 നേപ്പാൾ വഴി ഇന്ത്യയിലെത്തി, ഡൽഹിയിൽ വാസം, അവിടെ ബിസിനസ് പതുക്കെ ചെയ്തു. ഒരു ഇന്ത്യൻ പാസ്പോർട്ടുണ്ട്, കളവായിട്ടുണ്ടാക്കിയ ഒരു ഇന്ത്യൻ പാസ്പോർട്ടുണ്ട്. ആ പാസ്പോർട്ട് കൊണ്ട് അയാൾ ഡൽഹിയിൽ ജീവിക്കുകയാണ്. അവിടുത്തെ ചില ബിസിനസ്സുകാരുമായിട്ട് അവാല ട്രാൻസാക്ഷൻ ധാരാളം നടത്തുന്നു. ഇപ്പം കൂടുതൽ ഇൻകം ടാക്സ് ലൈൻ നമ്മുടെ ബോർഡറിലെ ടെൻഷൻ കാരണം ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇൻകം ടാക്സ് കുറച്ച് കൂടുതൽ റെയ്ഡുകളൊക്കെ നടത്തിയപ്പോഴാണ് ഇയാളൊക്കെ പിടിയുണ്ട്. കാരണം അവാല ട്രാൻസാക്ഷൻ ധാരാളമായിട്ട് ഡൽഹി ബേസ് ചെയ്ത് നടക്കുന്നെന്ന് കണ്ടതിൽ ഒരു കിൻ പിൻ ഇയാളായിരുന്നു, ചാർലി പെങ്. അയാൾ ലുവോ സാങ് എന്നറിയപ്പെടും അവിടെ, പക്ഷേ പാസ്പോർട്ടിൽ ഇതാണ് പേര്. അയാൾക്കൊരു ഇന്ത്യൻ ഫോർജ്ഡ് കളവായിട്ടുണ്ടാക്കിയ ഒരു പാസ്പോർട്ടുണ്ട്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളെ NIA ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ കാരണം ദലൈലാമയുടെ കുറേയധികം ആൾക്കാർ ഡൽഹി സെറ്റിൽമെൻറ്റ് ഏരിയ ഉണ്ട് അവർക്ക്. അവിടെയുള്ള ടിബറ്റൻ വംശരായ ചില ആൾക്കാരുമായിട്ട് ഇയാൾക്ക് ബന്ധം കണ്ടെത്തി. അവിടെ ചില മങ്ക്, അതേപോലെ ടിബറ്റിലുള്ള ചില സന്യാസിമാർ ആ സെറ്റിൽമെൻറ്റ് ഏരിയയിൽ ഉള്ളവർക്ക് ചിലർക്ക് ഇയാൾ പണം കൊടുത്തതായിട്ടും കണ്ടെത്തി. അപ്പം ചൈന ടിബറ്റ് കൈവശപ്പെടുത്തിയ ശേഷം 1959 അവിടുത്തെ ദലൈലാമ ഇന്ത്യയിലേക്ക് ഓടി ഒളിച്ചു. ദലൈലാമയും ഏകദേശം 10,000 സന്യാസികളും ടിബറ്റിൽ നിന്ന് ഓടി ഒളിച്ചു ഹിമാചൽ പ്രദേശിലെ ധർമ്മസ്ഥല എന്ന സ്ഥലത്ത് അഭയം തേടി. 1959 മുതൽ അവർ ഇന്ത്യയിലാണ്. ടിബറ്റ് ചൈന ആക്രമിച്ച് കൈവശപ്പെടുത്തി. ഇന്നും ടിബറ്റിൻ്റെ ഭരണം ചൈനയുടെ കയ്യിലാണ്. അവിടെ പ്രവാസിയായ ഒരു ഗവൺമെൻറ് ദലൈലാമയുടെ നേതൃത്വത്തിൽ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദലൈലാമയോട് കൂട് പ്രഖ്യാപിച്ച ധാരാളം ആൾക്കാർ ടിബറ്റിലുണ്ട്. അവിടെ മുഴുവൻ ബുദ്ധമതമാണ്. ഇന്ത്യയിൽ നിന്ന് പോയ ചൈനയിലും അതുപോലെ ടിബറ്റിലുമൊക്കെ ബുദ്ധമതമല്ലാതെ വേറൊരു മതമില്ല. ബുദ്ധമതത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട ആചാര്യനാണ് ദലൈലാമ. അത് പുനർജന്മം, അവരുടെ ഒരു ഡയറ്റിയിലെ ദലൈലാമയുടെ മുൻഗാമികളായ ഒരു ഡയറ്റിയിലെ പുനരവതാരമാണ് ദലൈലാമ എന്നാണ് അവർ വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ 14-14 ആളാണ് ദലൈലാമ. നല്ല ആരോഗ്യവനാണ്. യുഎനിലൊക്കെ പ്രസംഗിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. അമേരിക്കയിൽ പോവും. അമേരിക്കയുടെ സപ്പോർട്ട് കൂടി തന്നെയാണ് ഇന്ത്യയിൽ ദലൈലാമ ധർമ്മസ്ഥലയിൽ താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട്, ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട 10,000 ആൾക്കാർ ധർമ്മസ്ഥലയിലുണ്ട്. പിന്നെ ഒരു സെറ്റിൽമെൻറ്റ് ഏരിയ അവരുടെ ഡൽഹി ബേസ്ഡാണ്. പിന്നെ ഒരെണ്ണം കർണാടകയിലാണ്. നമ്മുടെ നാടുകളിലൊക്കെ അവർ ബെഡ്ഷീറ്റുകളും തണുപ്പിന് ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റുകളും അതുപോലെ സ്വെറ്ററും അതുപോലെയുള്ള കമ്പിളി ഇതുകളൊക്കെ വിറ്റ് അതുങ്ങൾ ഇന്ത്യയിൽ അവർ തന്നെ അവരുടെ ഈ ധർമ്മസ്ഥലയിലും അതുപോലെ ഡൽഹി സെറ്റിൽമെൻറ്റിലും കർണാടക സെറ്റിൽമെൻറ്റ് ഏരിയയിലും സ്ത്രീകളും എല്ലാം ഇത് നെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നത് വിറ്റിട്ടാണ് അവർ ജീവിക്കു വരുന്നത്. എന്തായാലും അമേരിക്കൻ സഹായം ടിബറ്റിന് രക്ഷപ്പെടാനുണ്ടായിരുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മോദി ഗവൺമെൻറ്, 5 40 കോടി രൂപ അവരുടെ പുനരുദ്ധാരണത്തിനും അവരുടെ സഹായത്തിനും വേണ്ടി 40 കോടി രൂപ വെച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുക്കുന്നുണ്ട്. അത് തുടർച്ചയായി 5 അനുവദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ സ്വയം കാലിൽ നിൽക്കാനായിട്ട് അവരുടേതായ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കമ്പിളി വസ്ത്രങ്ങളാണ് കൂടുതലും ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പല സ്റ്റേറ്റിൽ അവർ നടന്നു പോയി വിറ്റ് ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും തിരിച്ചു മടങ്ങിപ്പോകാനുള്ള ഒരു ശ്രമം അവർക്കുണ്ടെങ്കിലും ചൈനയുടെ പിടിയായെന്ന ലക്ഷണമൊന്നുമില്ല. ടിബറ്റ് അവർ കൈവശപ്പെടുത്തി കഴിഞ്ഞു. എങ്കിലും
ദലൈലാമയുടെ ജീവനെ എപ്പോഴും അപകടമാണ്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ അറസ്റ്റ്. ഡൽഹിയിലെ ചാർലി പെങ്ങിൻ്റെ അറസ്റ്റിനോടനുബന്ധിച്ച് ചാർലി പെങ്ങും അയാളുടെ പ്രസ്ഥാനത്തിന് ആവാല ഇടപാട് നടത്തിക്കൊണ്ടെങ്കിൽ ഓഫീസും അവിടെ നിങ്ങളൊക്കെ പലരൊക്കെ അവിടുത്തെ ജീവനക്കാർ തന്നെ ഡൽഹി സെറ്റിൽമെൻറ്റ് ദലൈലാമ താമസിക്കുന്ന അല ഡൽഹിയിലെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ താമസിക്കുന്ന സ്ഥലത്ത് ചിലർക്ക് പണം കൊടുത്തതായിട്ട് കണ്ടെത്തി. അവരിൽ നിന്ന് ഒരിക്കലും അവർ പ്രതീക്ഷ ദലൈലാമയെ ചതിക്കുന്നവരാരും ദലൈലാമയുടെ കൂടെ ഓടി ഒളിച്ച് വന്നിട്ടില്ല. അവർ അവരുടെ ദൈവമായിട്ട് കണക്കാക്കുന്നതാണ്, പുനരുദ്ധാരണം ചെയ്ത് അവരുടെ ദൈവമായിട്ട് കണക്കാക്കുന്നതാണ് ദലൈലാമ. 13 പേര് മരിച്ചുപോയി, 14-ാമത്തെ ആളാണ്. ദലൈലാമ അവർക്ക് കൊടുത്തൊരു വാക്കുണ്ട്, പല പ്രസംഗത്തിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം 110 വർഷം വരെ ജീവിക്കുമെന്നാണ്. ആരോഗ്യപരമായ യാതൊരു പ്രശ്നവും ദലൈലാമയ്ക്കില്ല. ബുദ്ധിസ്റ്റുകളായ ഈ മങ്കുകൾ, ടിബറ്റൻ ഈ വംശകരാരും അവർ വിവാഹമെന്ന ഇതിൽ അവർ അത് അവരുടെ ചോയ്സാണെന്നാണ് പറയുന്നത്. വിവാഹത്തിൻ്റെ ഒരു ചടങ്ങും അവരുടെ ആ വംശത്തിലില്ല. ദലൈലാമകളാരും അല്ലെങ്കിൽ ദേവാലയ ശിഷ്യന്മാരാരും മങ്കുകൾ സന്യാസികളാരും വിവാഹം കഴിക്കില്ല. വിവാഹത്തെപ്പറ്റി അവരൊന്നും പ്രതിപാദിക്കത്തില്ല. അത് അവരെ മിക്കവാറുമുള്ളവരൊന്നും വിവാഹം കഴിക്കാറില്ല. എങ്കിലും അവിടുത്തെ ആ ദലൈലാമയെന്ന് വന്നു ചേർന്നവർക്കെല്ലാം കുട്ടികളുണ്ട്. അവരങ്ങനെ ജീവിച്ചു പോരുന്നവരാണ്. എന്തായാലും ദലൈലാമയെ കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരിക്കണം ഇപ്പം ചാർലി ലങ്ങിനെ അറസ്റ്റ് ചെയ്തപ്പം അയാളുടെ ജീവനക്കാരും പലരും ഡൽഹി സെറ്റിൽമെൻറ്റിൽ ദലൈലാമയുടെ അനുയായികൾ ചിലർക്ക് പണം കൊടുത്തതായിട്ട് NIA ഉൾപ്പെടെയുള്ളവർ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ദലൈലാമ 1959 അവിടുന്ന് ഓടി ഒളിച്ച് വന്ന ശേഷം അയാൾ അദ്ദേഹം പുണ്യപുരുഷനായിട്ട് അവർ കണക്കാക്കുന്നത്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അദ്ദേഹം സന്ദർശിക്കാറുണ്ട്. അദ്ദേഹത്തിനെ എല്ലാവരും ഒരു രാഷ്ട്രത്തിൻ്റെ ഉന്നതനായ ഒരു വ്യക്തി എന്ന രീതി തന്നെ, അല്ലെങ്കിൽ ടിബറ്റിൻ്റെ ഏറ്റവും പരമാധികാരി എന്ന രീതി തന്നെയാണ് ചില രാഷ്ട്രങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. ഇന്ത്യയും അദ്ദേഹത്തിനെ അങ്ങനെ തന്നെയാണ് കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ദലൈലാമയുടെ സ്വത്ത് വിവരങ്ങളെപ്പറ്റി ഏകദേശം ഇന്നുവരെ കണക്കാക്കിയിരിക്കുന്ന 150 ബില്യൺ ഡോളേഴ്സിൻ്റെ സ്വത്തുക്കൾ ദലൈലാമയ്ക്ക് ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഈ ചൈനക്കാരൻ്റെയും ഒരു ചൈനീസ് ലേഡിയുടെയും ഡൽഹിയിലൊരു വ്യവസായിയുടെ അറസ്റ്റ്, അവാല പണം ഇടപാടുകൾ ധാരാളം നടത്തുന്നുണ്ടെങ്കിലും അവർ ആ പണത്തിൽ നിന്ന് ദലൈലാമയെ അപായപ്പെടുത്താനുള്ള ഒരു സംരംഭത്തിന് വേണ്ടി അവർ പണം ദലൈലാമയുടെ സെറ്റിൽമെൻറ്റ് ഏരിയയിൽ കൈകാര്യം ചെയ്യുന്നു കൊടുക്കുന്നുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതേപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത്.